One evening, a a man carrying a can of milk stopped എ മാൻ എ in the street and said he had a problem and wanted his advice. ഒരു ദിവസം വൈകുന്നേരം ഒരു പാൽപാത്രവും എടുത്തു നിൽക്കുന്ന ഒരാൾ ഹോജയെ വഴിയിൽ തടയുകയും എനിക്കൊരു പ്രശ്നമുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ ഉപദേശം വേണമെന്നും പറഞ്ഞു വൺ ഈവനിങ് ഒരു ദിവസം വൈകുന്നേരം എ മാൻ ഒരാൾ ക്യായിങ് എ ക്യാൻ ഓഫ് മിൽക്ക് ഒരു പാൽപാത്രവും ചുമന്നുകൊണ്ട് വഹിച്ചുകൊണ്ട് ഹോജ നമ്മുടെ കഥാപാത്രം ഹോജയെ പിടിച്ചു നിർത്തി ഇൻ വഴിയിൽ വെച്ച് ആൻസ എന്നിട്ട് പറഞ്ഞു ഹി ഹാഡ് എ പ്രോബ്ലം അദ്ദേഹത്തിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു അഡ്വൈസ് അദ്ദേഹത്തിന്റെ ഉപദേശം വാട്ട്സ് യുവർ പ്രോബ്ലം ഹോജ എന്താണ് നിന്റെ പ്രശ്നം ഹോജ ചോദിച്ചു

ലഹരി പിടിക്കുക എന്നർത്ഥത്തിനാണ് ഇൻടോക്സിക്കേറ്റഡ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുക അപ്പോൾ എനിക്ക് ലഹരി ബാധിച്ചത് ലഹരി പിടിച്ചതുപോലെ തോന്നുന്നു എനിക്കങ്ങനെ അനുഭവപ്പെടുന്നു എപ്പോൾ വനേ അപ്പ് ഇൻ ദി മോർണിംഗ് രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ രാവിലെ നമ്മൾ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്നതിനാണ് ഗേറ്റപ്പ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുക അതേസമയം ഉറക്കിൽ നിന്ന് ഉണരുക എന്നർത്ഥത്തിന് വൈക്കപ്പ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക എക്സ്പ്ലെയിൻ ദി മാൻ അയാൾ വിവരിച്ചു വാട്ട് യു ഡിങ് ലാസ്റ്റിങ് അറ്റ് നൈറ്റ് ഹോജ രാത്രി നിങ്ങൾ അവസാനം കുടിക്കാറുള്ളത് എന്താണ് ഹോജ ചോദിച്ചു വാട്ട് ഡു യു ഡ്രിങ്ക് നിങ്ങൾ എന്താണ് കുടിക്കാറുള്ളത് ലാസ്റ്റ് തിങ് അവസാനത്തായിട്ട് അറ്റ് നൈറ്റ് രാത്രി ഹോജ ഹോജ ഐ ഇൻ ഇൻ ദ മിൽക്ക് ഹാൻഡ് മിൽക്ക് തൻ്റെ കയ്യിലെ പാൽപാത്രത്തിലേക്ക് നോക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു പാൽ ഐ എന്ന് പറഞ്ഞാൽ നോക്കിക്കൊണ്ട് ദ മിൽക്ക് ക്യാൻ ആ പാൽപാത്രത്തിലേക്ക് എവിടെയുള്ള ഇൻ ഹിസ് ഹാൻഡ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള അയാളുടെ കയ്യിലുള്ള പാൽപാത്രത്തിലേക്ക് നോക്കിക്കൊണ്ടയാൽ പറഞ്ഞു മിൽക്ക് ഞാൻ അവസാനം കുടിക്കാറുള്ളത് രാത്രി ലാസ്റ്റ് അവസാനം കുടിക്കാറുള്ളത് പാലാണ് ജസ്റ്റസ് ഐ സോട്ട് സെൻറ്റ് ഹോജ ദാറ്റ് ഇസ് ദ കോസ് ഓഫ് യുവർ പ്രോബ്ലം ഞാൻ കരുതിയതുപോലെ തന്നെ ഹോജ പറഞ്ഞു അതാണ് നിന്റെ പ്രശ്നത്തിന് കാരണം ജസ്റ്റസ് ഐ സോട്ട് ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ഞാൻ കരുതിയതുപോലെ തന്നെ എന്ന അർത്ഥത്തിനാണ് ജസ്റ്റസ് ഐ സോട്ട് എന്ന് പറയുന്നത് സെൻ ഹോജ ഹോജ പറഞ്ഞു ദാറ്റ് ഈസ് ദ കോസ് അതാണ് കാരണം ഓഫ് യുവർ പ്രോബ്ലം നിന്റെ ഈ പ്രശ്നത്തിൻ്റെ മിൽക്കോസിസ് ഇൻടോക്സിക്കേഷൻ ആസ്ക് ദ മാൻ എസ്റ്റോണിസ്റ്റ് പാല് ലഹരി ഉണ്ടാക്കുമോ അയാൾ അത്ഭുതത്തോടെ ചോദിച്ചു ഇറ്റ് ലാക് ദീസ് അതിങ്ങനെയാണ് മുല്ല വിവരിച്ചു ഇസ്ലാക് ദീസ് എന്ന് പറഞ്ഞാൽ ഇത് ഈ വിധത്തിലാണ് എന്നർത്ഥം ആ ചോദിച്ചു വന്ന ആളെ വിഡ്ഢിയാക്കുന്ന തരത്തിൽ രസകരമായി കൊണ്ട് പാൽ എങ്ങനെ ലഹരിയാകുന്നുവെന്ന് മുല്ല വിവരിച്ചു കൊടുക്കുക യുറിങ് ദി മിൽക്ക് നീ പാല് കുടിച്ചിട്ട് കിടന്നുറങ്ങും എന്നിട്ട് ഉറക്കത്തിൽ നീ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയും യു ഡ്രിങ്ക് ദി മിൽക്ക് നിങ്ങൾ പാല് കുടിക്കും ആൻഡ് ഗോ ടു സ്ലീപ് എന്നിട്ട് പോയി കിടന്നുറങ്ങും യു ടോസ് അറൗണ്ട് ഇൻ യു സ്ലീപ് എന്നിട്ട് ടോസ് എന്നുള്ള പ് കൂടുതൽ പരിചയമുള്ള വാക്കാണ് നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്തൊക്കെ തുടക്കത്തിൽ കോയിൻ കൊണ്ട് നമ്മൾ ടോസ് ചെയ്യാറുണ്ടല്ലോ ഇവിടെ ടോസ് അറൗണ്ട് എന്നുള്ള പഴിസ് ഉപയോഗിക്കുന്നത് ബെഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് മറിഞ്ഞ് കിടക്കുന്നതിനാണ് ടോസ് അറൗണ്ട് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇൻ യുവർ സ്ലീപ് ഉറക്കത്തിൽ എന്ത് ചെയ്യും നീ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞു മറിഞ്ഞു കിടക്കും ദ മിൽ ഇറ്റ് ടേൺസ് ഇൻറ്റു ബാര ബര ചേൺ ടേൺസ് ഇൻറ്റു ചീസ് ചീസ് ടേൺസ് ടു ഫാറ്റ് ഫാറ്റ് ഇൻറ്റു ഷുഗ ഇൻറ്റു ആൽക്കഹോൾ അപ്പോൾ ആ പാല് കടഞ്ഞ് വെണ്ണയാകും വെണ്ണ കടഞ്ഞ് പാൽക്കട്ടിയാകും പാൽക്കട്ടി കൊഴുപ്പാകും കൊഴുപ്പ് പഞ്ചസാരയാകും പഞ്ചസാര മദ്യവുമാകും അങ്ങനെ നീ പാലൊക്കെ കുടിച്ച് ഉറക്കത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞ് കിടക്കുന്ന സമയത്ത് ദ മിൽക്ക് ആ പാല് ഗസ് ചേന്ത് അത് കടഞ്ഞതാവുകയും ഇറ്റ് ടേൺസ് ഇൻറ്റു ബര അത് വെണ്ണയായി തീരുകയും ചെയ്യും ടേൺസ് ഇൻറ്റു എന്ന് പറഞ്ഞാൽ ബിക്കം ആയി തീരുക എന്നർത്ഥം അങ്ങനെ ആ ബര ചേന്ത് പിന്നെ ആ വെണ്ണ കടഞ്ഞ് ടേൺസ് ഇൻറ്റു ചീസ് അത് പാൽക്കട്ടിയായി കട്ടിയായി തീരും ചീസ് ടേൺസ് ടു ഫാറ്റ് അങ്ങനെ ആ പാൽക്കട്ടി അത് കൊഴുപ്പായി തീരും പിന്നെ ഫാറ്റ് ഇൻറ്റു ഷുഗർ പിന്നെ ആ കൊഴുപ്പ് പഞ്ചസാരയായി തീരും ഷുഗർ ഇൻറ്റു ആൽക്കഹോൾ അങ്ങനെ പിന്നെ ഷുഗർ ആ പഞ്ചസാര മദ്യമാവുകയും ചെയ്യും സോ യു വെയ്ക്കപ്പ് വിത്ത് ആൽക്കഹോൾ ഇൻ യു സ്റ്റമക് ദാറ്റ്സ് വൈ യു ഫീൽ ഇൻടോക്സിക്കേറ്റ് ഇൻ ദി മോർണിംഗ് അങ്ങനെ വയറ്റിൽ മദ്യവുമായി നീ ഉണരും അതുകൊണ്ടാണ് രാവിലെ നിനക്ക് ലഹരി അനുഭവപ്പെടുന്നത് സോ അതിനാൽ യു വെയ്ക്കപ്പ് നീ ഉണരും വിത്ത് ആൽക്കഹോൾ മദ്യവുമായിട്ട് ഇൻ യുവ സ്റ്റമക് വയറ്റിൽ മദ്യവുമായിട്ട് നിരാവിലെ ഉണരും ദാറ്റ്സ് വൈ അതുകൊണ്ടാണ് യു ഫീൽ നിനക്ക് അനുഭവപ്പെടുന്നത് ഇൻടോക്സിക്കേറ്റഡ് ലഹരി ബാധിച്ചതായിട്ട് ഇൻ ദി മോർണിംഗ് രാവിലെ സോ വാറ്റ് വൈ ജു ആസ്ക് ദൻ ബിബിൽ ദത്ത് ഇനി ഞാൻ എന്ത് ചെയ്യും അയാൾ അമ്പരപ്പോടെ ചോദിച്ചു ബിബിൾ ദദ് എന്ന് പറഞ്ഞാൽ ഞെട്ടലോടെ പേടിച്ചരണ്ടുകൊണ്ട് എന്നർത്ഥത്തിനാണ് ബിബിൾ ഡെറ്റ് നിളവാക്ക് ഉപയോഗിച്ചത് സിംബ ഡോൺ ഡ്രിങ്ക് ദി മിൽക്ക് സെഡ് ഹോജ ഹിയ ഗ് ടു മീ കാര്യം എളുപ്പമാണ് ഈ പാൽ കുടിക്കരുത് ഹോജ പറഞ്ഞു ഇനി ഈ പാൽ എനിക്ക് തന്നേക്കും സിംബ നീ ചെയ്യേണ്ട കാര്യം എളുപ്പമുള്ളതാണെന്ന് അർത്ഥം ഡോൺ ഡ്രിങ്ക് ദി മിൽക്ക് ഇനി ഈ പാൽ കുടിക്കരുത് സെഡ് ഹോജ ഹോജ പറഞ്ഞു ഹിയ നമ്മൾ ഹിയ എന്നുള്ള വാക്ക് ഇവിടെ എന്നുള്ള അർത്ഥത്തിന് ഉപയോഗിക്കാറുണ്ട് ഇവിടെ ഈ സന്ദർഭത്തിൽ എന്നാണ് ഇവിടെ ഹിയ എന്നുള്ള വാക്കിന് അർത്ഥം ഗീവ് ഇറ്റ് ടു മി അതെനിക്ക് തന്നേക്കും ആൻഡ് ടേക്കിംഗ് ദ മിൽ ക്യാൻ ഫ്രോം ദി മാൻ ദമുല്ല വോക്ടവേ ലിവിംഗ് ദ മാൻ ഗെയ്പ്പിംഗ് അയാളിൽ നിന്നും പാൽപാത്രം വാങ്ങിക്കൊണ്ട് മുല്ല നടന്ന കന്നു അയാൾ വാപോളിച്ചു ആൻഡ് ടേക്കിംഗ് ദ മിൽ ക്യാൻ ആ പാൽപാത്രം വാങ്ങിക്കൊണ്ട് ഫ്രം ദി മാൻ അയാളിൽ നിന്നും ദമുല്ല നമ്മുടെ ഈ ഹോജ് വോക്ടവേ നടന്ന കന്നു ഏത് സ്ഥിതിയിലാണ് ലിവിംഗ് ദ മാൻ ഗെയ്പിംഗ് ലിവിംഗ് ദ മാൻ അയാളെ ഇട്ടേച്ചുകൊണ്ട് അയാളെ ഒഴിവാക്കിക്കൊണ്ട് ഗെയ്പിംഗ് ഗെയ്പിംഗ് എന്ന് പറഞ്ഞാൽ വാ പൊളിക്കുക തുറച്ചു നോക്കുക എന്ന അർത്ഥത്തിലാണ് ഗെയ്പിങ് എന്നുള്ള ഉപയോഗിക്കുക അപ്പോൾ വാ പൊളിച്ചവനായ സ്ഥിതിയിൽ ആ ഒരു രീതിയിൽ അയാളെ ഇട്ടേച്ചു കൊണ്ട് മുല്ല ആ പാൽപാത്രവുമായിട്ട് നടന്നകുന്നു ഇംഗ്ലീഷ് ഭാഷയിലെ വിവിധങ്ങളായ ആശയങ്ങളും പ്രയോഗങ്ങളും മനസ്സിലാക്കി തരുന്ന ഹോജാ കഥകളുമായിട്ട് ഇൻഷല്ല വീണ്ടും വരാം നിങ്ങൾ നൽകുന്ന സപ്പോർട്ട് വളരെ വലുതാണ്